സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് മാർക്കറ്റുടെ സെഗ്മെന്റിൽ നമ്മൾ കുറച്ച് സ്റ്റോക്സുകൾ തന്നിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ ആ സ്റ്റോക്സുകളുടെ പെർഫോമൻസ് ആണ് നമ്മൾക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് അദാനി എൻ്റർപ്രൈസ് ആണ്. അപ്പോൾ അദാനി എൻ്റർപ്രൈസ് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമ്മുടെ ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. ആ ഒരു പോയിന്റ് ഇന്ന് മാർക്കറ്റ് 0.46% ആണ് കയറിപ്പോയിരിക്കുന്നത്. അതായത് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 0.5% ആണ്. അപ്പോൾ അതാണ് എൻ്റർപ്രൈസ് നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ല. അതിനുശേഷം ആ ഒരു ലെവലിൽ ഗ്രീൻ ലെവലിൽ തന്നെ ട്രേഡ് നടത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ക്ലോസിംഗ് ടൈമിൽ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്തത്. അതായത് നമ്മുടെ നോ ലോസ് നോ പ്രോഫിറ്റ് ലെവലായിരിക്കും നമ്മൾ അദാനി എൻ്റർപ്രൈസ് എക്സിറ്റ് ചെയ്തിരിക്കുക. അതായത് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 0.5% ആണ്. അപ്പോൾ ആ 0.5% ഹിറ്റ് ആവാത്ത അറൗണ്ട് നമ്മൾ ഏകദേശം 3 മണി ടൈമിലായിരിക്കും എക്സിറ്റ് ചെയ്യുക. അതായത് നമ്മൾ ബൈ എടുത്ത പോയിന്റ് തന്നെ നമ്മളോട് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദാനി എൻ്റർപ്രൈസ് നമുക്കിന്ന് ട്രേഡ് കിട്ടിയത് നോ ലോസ് നോ പ്രോഫിറ്റ് തന്നെയായിരുന്നു എക്സിറ്റ് ചെയ്തത്. പിന്നെ രണ്ടാമത്തെ സ്റ്റോക്ക് കിട്ടിക്കുന്നത് നവിൻ ഫ്ലോർ ആണ്. അപ്പോൾ അത് നമുക്കൊരു ജാക്ക് പോട്ട് തന്നെയായിരുന്നു നവിൻ ഫ്ലോർ. അതായത് നമുക്കിവിടെ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, അതിനുശേഷം 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ നമ്മുടെ ഗ്രീൻ ലൈനിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു. നമുക്ക് അവിടെ നിന്ന് ബൈ ആണ്. ആ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് 1.7% നമുക്ക് കയറിപ്പോയിട്ടുണ്ട്, നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നവിൻ ഫ്ലോർ നമുക്കൊരു ജാക്ക് പോട്ട് തന്നെയായിരുന്നു. പിന്നെ മൂന്നാമത്തെ സ്റ്റോക്ക് ഇൻഫി ആണ്. അപ്പോൾ ഇൻഫിയും മാർക്കറ്റ് നമ്മുടെ ലെവൽസിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരുന്നത്. അതിനുശേഷം ഈ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്തു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരുന്നു. ഇവിടെ കാണാൻ സാധിക്കും ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരുന്നു. അവിടെ നിന്ന് ഇൻഫി 0.9% കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇൻഫിയും നല്ല പെർഫോമൻസ് നമുക്ക് തന്നിരുന്നു. നാലാമത്തെ സ്റ്റോക്ക് ഗോദ്റേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഗോദ്റേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 9:15 ക്യാൻഡിൽ തന്നെ നമ്മുടെ റെഡ് ലൈൻ താഴെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. അവിടെ നിന്ന് തന്നെ മാർക്കറ്റ് തിരിച്ചു കയറി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു ബൈ തന്നു. അതും വളരെ കുറച്ച് പോയിന്റ് മാത്രമേ കയറിപ്പോയിരുന്നുള്ളൂ, 0.2% മാത്രമേ കയറിപ്പോയിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ രണ്ട് സ്റ്റോപ്പ് ലോസ് ഗോദ്റേജ് കൺസ്യൂമർ പ്രൊഡക്റ്റിൽ ഇന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം രണ്ട് ട്രേഡ് നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ആ രണ്ട് ട്രേഡിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഗോദ്റേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ് നമുക്കിന്ന് സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് സ്റ്റോക്ക് അംബുജ സിമെൻ്റ് ആണ്. അപ്പോൾ അംബുജ സിമെൻറ്റ് നമുക്കൊരു ജാക്ക് പോട്ട് എന്ന് പറയാം, കാരണം മാർക്കറ്റ് ഇവിടെ ഈ ലെവലിലാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം നമ്മുടെ എക്സാക്ട് നമ്മുടെ ആ ഒരു സപ്പോർട്ട് ലെവലിൽ ടച്ച് ചെയ്ത് ഒരു ഗ്രീൻ ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തിരുന്നു. ആ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് 0.1.2% കയറിപ്പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഗോദ്റേജ് കൺസ്യൂമർ പ്രൊഡക്ട്സിൽ മാത്രമാണ് നമുക്ക് ലോസ് വന്നിരിക്കുന്നത്, ബാക്കി എല്ലാത്തിലും നമുക്ക് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഗോദ്റേജ് കൺസ്യൂമർ പ്രൊഡക്ട്സിൽ നമുക്ക് രണ്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഫിയിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയിരുന്നു, നവിൻ്റെ ഫ്ലോറിലും നമുക്ക് പ്രോഫിറ്റ് ആയിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മളൊരു പെയ്ഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടെലിഗ്രാം. അപ്പോൾ ഈ ഒരു ചാനലിൽ നമുക്ക് ലൈവായിട്ട് ലൈവ് ബ്രേക്കൗട്ട് സ്റ്റോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ആ ഒരു ക്ലാസ്സിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും എന്നെ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.